നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും കാലിൽ കെട്ടിവെച്ച് സ്വർണം കടത്താൻ ശ്രമിച്ച ഇയാൾ പിടിയിൽ. 85 ലക്ഷം രൂപയുടെ സ്വർണമാണ് ഇയാൾ കടത്താൻ ശ്രമിച്ചത്. കുവൈറ്റിൽ നിന്നും ഇൻഡിഗോ വിമാനത്തിൽ വന്ന മലപ്പുറം സ്വദേശിയിൽ നിന്നാണ് സ്വർണം പിടികൂടിയത്. സ്വർണം ടേപ്പ് കൊണ്ട് കാലിൽ ചേർത്ത് കെട്ടിയാണ് കടത്താൻ ശ്രമിച്ചത്. ദിവ്യ ചേരുന്നുണ്ട്. ദിവ്യ, പലതരം മാർഗങ്ങൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കടത്തുകാർ സ്വർണം എങ്ങനെയെങ്കിലും കടത്തി പുറത്തേക്ക് എത്തിക്കാൻ. അപ്പോഴാണ് കുറച്ച് സിമ്പിൾ ഈസി ആയി പോയി എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു ശ്രമം ഇയാൾ നടത്തിയത്. എങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചത്? കസ്റ്റംസുകാർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് മലപ്പുറം സ്വദേശിയായ ഇയാളുടെ കയ്യിൽ നിന്ന് സ്വർണം പിടികൂടിയത്. കാലിൽ ടേപ്പ് കൊണ്ട് ഈ സ്വർണം ചേർത്ത് കെട്ടിയിരിക്കുകയായിരുന്നു. ഇത് അറിയാതിരിക്കാൻ പേസ്റ്റ് രൂപത്തിലായിരുന്നു ഈ സ്വർണം വെച്ചിരുന്നത്. കണ്ടന്റ് അങ്ങനെയായിരുന്നു. നെടുമ്പാശ്ശേരി 85 ലക്ഷം രൂപയുടെ സ്വർണമാണ് ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. ഏകദേശം 1978.89 ഗ്രാം സ്വർണമാണ് ഇയാളുടെ പക്കൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ ഓരോ ദിവസവും ഇത്തരത്തിൽ സ്വർണം കള്ളക്കടത്ത് പെരുകുമ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളും കസ്റ്റംസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. പക്ഷെ അപ്പോൾ പോലും പുതിയ തരത്തിൽ, പുതിയ പ്ലാനിങ്ങോടെ, പുതിയ രീതിയിൽ സ്വർണം എങ്ങനെ കടത്താം എന്നുള്ള രീതിയിലേക്കും ഈ സ്വർണ്ണ കള്ളക്കടത്തുകാർ ശ്രമിക്കുന്നുണ്ട്. അതിനുള്ള ഒരു വ്യക്തമായ ഉദാഹരണം കൂടിയാണ് ഇത്. എന്തു തന്നെയായാലും വിപണിയിലെ വില അനുസരിച്ച് ഇപ്പോൾ 85 ലക്ഷം രൂപയുടെ സ്വർണമാണ് ഇയാൾ കടത്താൻ ശ്രമിച്ചിരിക്കുന്നത്. ഇയാളെ പിടികൂടിയിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ കസ്റ്റംസും പരിശോധിച്ചു വരികയാണ്.